മലയാള സിനിമയുടെ കാരണവരായ മാധവൻ നായർ എന്ന മധുവിന് ഇന്ന് 91-ാം പിറന്നാൾ. 1963-ലാണ് മധു മൂടുപടം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത്. അതിനൊപ്പം തന്നെ നിണമണിഞ്ഞ കാൽപ്പാടുകളിലും അദ്ദേഹം അഭിനയിച്ചു. രണ്ട് ചിത്രങ്ങളും മലയാള സാഹിത്യത്തിൽ തലപ്പൊക്കം നേടിയ രണ്ട് സാഹിത്യ സൃഷ്ടികൾ ആയിരുന്നു. ആദ്യത്തേത് എസ് കെ പൊറ്റക്കാടിൻ്റെതും രണ്ടാമത്തേത് പാറപ്പുറത്തിൻ്റെതും. സത്യനും പ്രേം നസീറും നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് സിനിമയിലേക്ക് എത്തിയതെങ്കിലും അധികം വൈകാതെ തന്നെ തന്റെ അഭിനയശൈലിയുടെ സ്വന്തമായ ഒരു ഇടം നേടിയെടുക്കാൻ മധുവിനായി. ശുഭിത യൗവനവും പ്രണയാതുരനായ കാമുകനുമൊക്കെയായി അദ്ദേഹം പ്രേക്ഷകരുടെ മനം കവർന്നു. മലയാളത്തിലെ നിരാശ കാമുകന്മാർക്ക് ഇന്നും പരീക്കുട്ടിയുടെ മുഖമാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചെമ്മീനാണ് മധുവിന്റെ അഭിനയ ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയത്. കറുത്തമ്മയെ കുടിയിരുത്തിയ പ്രണയതരളമായ മനസ്സുമായി ജീവിച്ച പരീക്കുട്ടി എന്ന ദുരന്ത കാമുകൻ നടന്നുകയറിയത് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ്. മന്നാടെ ആലപിച്ച മാനസമൈനി വരൂ എന്ന ഗാനം മധുവാണ് പാടിയതെന്നുവരെ ജനം വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും മധുവിനെ കാണുമ്പോൾ ചെമ്മീനിലെ സംഭാഷണങ്ങളും ഗാനങ്ങളുമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. അംഗീകാരങ്ങളുടെ പൊന്നാടകൾ കൊണ്ട് എത്ര മൂടിയാലും അതിന്റെ ധവളിമയിൽ മതിമറന്നു പോകില്ല മധു എന്ന മലയാളത്തിന്റെ മധുസാർ. അതുതന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് മധുവിനെ വ്യത്യസ്തരാക്കുന്നതും.